നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങ് എടുത്ത്. ആണോ? ആ, ചെറിയ വിലക്ക് നല്ല വീടും നല്ല നല്ല അയൽവാസികളും. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. മലബാർ സ്പെഷ്യൽ പോലീസ് ആസ്ഥാനത്ത് വിദഗ്ധ പരിശീലനം പൂർത്തിയാക്കിയ 343 സേനാംഗങ്ങൾ കൂടി കേരള പോലീസിന്റെ ഭാഗമായി. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് മലപ്പുറത്തെ MSP പരേഡ് ഗ്രൗണ്ടിൽ പുതിയ സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും വീഡിയോ കോൺഫറൻസിലൂടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാനത്താകെ പുതിയ സേനാംഗങ്ങൾക്ക് ഏകീകൃത രീതിയിൽ പരിശീലനം നൽകുന്നതിലൂടെ കേരള പോലീസിന് ജനകീയ ഭാവം നൽകാനായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനകീയ സേവനത്തിലൂന്നിയുള്ള പരിശീലന രീതിക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. ഇതിലൂടെ സേനയിലുണ്ടായ മാറ്റം വളരെ വലുതാണ്. മുഴുവൻ സേനാംഗങ്ങളും പൊതുജന സേവകരാണെന്ന ധാരണയോടെയാണ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത്. അതേസമയം നിയമവാഴ്ചയും ക്രമസമാധാന പാലനവും ഉറപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. MSP ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ കെ പത്മകുമാർ, MSP കമാൻഡൻറ്റും ജില്ലാ പോലീസ് മേധാവിയുമായ യു അബ്ദുൽ കരീം എന്നിവരും സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. MSP ഡെപ്യൂട്ടി കമാൻഡൻറ്റ് ബി അജിത് കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 12 പ്ലാറ്റൂണുകളായാണ് പുതിയ സേനാംഗങ്ങൾ പരേഡ് ഗ്രൗണ്ടിൽ അണിനിരന്നത്. പതിവ് പരിശീലനത്തിന് പുറമെ അത്യാഹിതങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ആരോഗ്യ സേവനം, പൗരാവകാശങ്ങൾ സംരക്ഷിച്ചുള്ള നിയമപാലനം, ക്രമസമാധാന പാലനം തുടങ്ങി വിവിധ മേഖലകളിലായി 210 ദിവസങ്ങളിലായിട്ടായിരുന്നു പരിശീലനം. ന്യൂസ് ബ്യൂറോ മലപ്പുറം.